പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ നിനക്കാരാധനയും സ്തുതിയും പുകഴ്ചയും എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മതാധ്യാപകരെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കരങ്ങൾ കൂപ്പി കണ്ണുകളടയ്ക്കാം. നമുക്ക് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14:26 മുതലുള്ള തിരുവചനങ്ങൾ. എൻ്റെ നാമത്തിൽ പിതാവായിക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളവ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. കർത്താവായ ദൈവമേ, ഈ സമയങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തോടുകൂടെ ആയിരിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് നീ ഏൽപ്പിച്ചു തന്നിരിക്കുന്ന മക്കളെ ദൈവാനുഭവത്തോടുകൂടെ വളർത്തുവാനും പഠിപ്പിക്കുവാനും നീ ഞങ്ങളെ ഒരുക്കണമേ എന്ന്, പരിശുദ്ധാത്മാവിലൂടെ ശക്തിപ്പെടുത്തണമേ എന്ന് ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, താമരശ്ശേരി രൂപതയുടെ മതബോധന കേന്ദ്രം മതാധ്യാപകർക്കായി ഒരുക്കിയിരിക്കുന്ന വിശ്വാസ പരിശീലകരുടെ തുടർ പരിശീലനമെന്ന പഠന പരമ്പരയിലേക്ക് ഏവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ പഠന വിഷയം ഇതാണ്: വിശ്വാസ പരിശീലകരും ദൈവാനുഭവവും. അതായത്, ക്രിസ്തു അനുഭവം സ്വന്തമാക്കിയവർക്ക് മാത്രമേ ക്രിസ്തുവിനെ കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ. എന്താണ് ക്രിസ്തു അനുഭവം? ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കുക, ക്രിസ്തുവിൻ്റെ കൂടെ ചിന്തിക്കുക, ക്രിസ്തുവിൻ്റെ കൂടെ ജീവിക്കുക എന്നതാണ് ക്രിസ്തു അനുഭവം എന്നത്. ഒരു മതാധ്യാപകൻ്റെ അടിസ്ഥാനപരമായ യോഗ്യത എന്താണെന്ന് ചോദിച്ചാൽ, അവൻ ക്രിസ്തു അനുഭവം സ്വന്തമാക്കിയ വ്യക്തിയാണോ, അവൾ ക്രിസ്തു അനുഭവം സ്വന്തമാക്കിയ വ്യക്തിയാണോ എന്നതാണ്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 3:13 മുതലുള്ള തിരുവചനങ്ങൾ. ഈശോ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു. എന്തിനു വേണ്ടിയാണ്? തന്നോടുകൂടെ ആയിരിക്കുന്നതിന് വേണ്ടി, വചനം പ്രഘോഷിക്കുന്നതിന് വേണ്ടി, പിശാചുകളെ ബഹിഷ്കരിക്കുന്നതിന് വേണ്ടി. ഇതേപോലെ നമ്മുടെയൊക്കെ ഇടവകയിൽ അനേകം വ്യക്തികളിൽ നിന്നും ക്രിസ്തു തനിക്ക് ഇഷ്ടമുള്ളവരെ മതാധ്യാപകരായി തിരഞ്ഞെടുത്തു. എന്തിനു വേണ്ടിയാണ്? തന്നോടുകൂടെ ആയിരിക്കുന്നതിന് വേണ്ടി, ക്രിസ്തു അനുഭവം സ്വന്തമാക്കുന്നതിന് വേണ്ടി, അത് മക്കളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി, വചനം പ്രഘോഷിക്കുന്നതിന് വേണ്ടി, തിന്മയ്ക്കെതിരെ നിരന്തരം പോരാടുന്നതിന് വേണ്ടി. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ആ ക്രിസ്തുവിൻ്റെ ആ വലിയ ലക്ഷ്യം, മതാധ്യാപകരായി നമ്മളെ തിരഞ്ഞെടുത്തതിൻ്റെ പുറകിലെ ക്രിസ്തുവിൻ്റെ ആ വലിയ ലക്ഷ്യം സ്വന്തമാക്കണമെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടത്? ക്രിസ്തുവിനോടൊപ്പം ചിന്തിക്കണം, ക്രിസ്തുവിനോടൊപ്പം പ്രവർത്തിക്കണം, ക്രിസ്തുവിനോടൊപ്പം ജീവിക്കണം. ഈ ആധുനിക കാലഘട്ടത്തിൽ എങ്ങനെയാണ് ക്രിസ്തു അനുഭവം സ്വന്തമാക്കുവാൻ നമുക്ക് സാധിക്കുക? ഏതൊക്കെ വഴികളാണ് അതിനുള്ളത്? അതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിനെ നാം സ്വന്തമാക്കേണ്ട ഒന്നാമത്തെ വഴി അത് വിശുദ്ധ കുർബാന തന്നെയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24:28 മുതലുള്ള തിരുവചനങ്ങൾ നമുക്കറിയാം. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ അനുഭവമാണ്. അപരിചിതനായ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ ആ ശിഷ്യന്മാർ അത്താഴ സമയത്ത് ക്രിസ്തു അപ്പമെടുത്ത് ആശീർവദിച്ച് വാഴ്ത്തി മുറച്ചു കൊടുത്തപ്പോൾ അവിടെ അവർ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞു. ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ ആ സമയത്ത് ക്രിസ്തു അവരിൽ നിന്നും അപ്രത്യക്ഷനായി. അവിടെ ക്രിസ്തു പറയാതെ പറഞ്ഞു വെച്ച സത്യം ഇതാണ് പ്രിയമുള്ളവരെ. അതായത്, ഇന്നു മുതൽ നീ എന്നെ കണ്ടെത്തേണ്ടത് ഞാൻ ആശീർവദിച്ചു നൽകിയ ഈ അപ്പത്തിലാണ്. അതേ, വിശുദ്ധ കുർബാനയിൽ നീ ക്രിസ്തുവിനെ കണ്ടെത്തണം.
ഒരു ചെറുകാറ്റടിച്ചാൽ പറന്നു പോകുന്ന ഈ തൂവെള്ള അപ്പത്തിൽ നിന്റെ തമ്പുരാനുണ്ടെന്നുള്ള വലിയ ബോധ്യമാണ് ക്രിസ്തു അനുഭവത്തിൻ്റെ ആദ്യത്തെ വഴി. ആ ക്രിസ്തുവിനെ വിശുദ്ധ കുർബാനയിലൂടെ കണ്ടെത്തുവാനും ആ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഈ നിമിഷം ആശംസിക്കുകയാണ്. ഇനി ഈ കാലഘട്ടത്തിൽ നാം ക്രിസ്തുവിനെ കണ്ടെത്തേണ്ട രണ്ടാമത്തെ വഴി അത് തിരുവചനമാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1:14 തിരുവചനങ്ങൾ, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അതെ, ദൈവമാകുന്ന വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ മനുഷ്യനായി വസിച്ചു. ആ ക്രിസ്തുവിൻ്റെ വാക്കുകളാണ് ബൈബിളായിട്ട് തിരുവചനമായി നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ വചനം പഠിക്കുകയും വായിക്കുകയും ചെയ്യുന്നതിലൂടെ, ജീവിതത്തിൽ ഈ വചനം പ്രാവർത്തികമാക്കുന്നതിലൂടെ ക്രിസ്തു അനുഭവം സ്വന്തമാക്കുവാൻ നമുക്ക് സാധിക്കും. പലപ്പോഴും പലരും എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അച്ഛാ, കുംഭസ്നാനം കഴിഞ്ഞ് വിശുദ്ധ കുർബാനയൊക്കെ സ്വീകരിച്ച് ദൈവാനുഭവത്തിൽ ജീവിക്കുവാൻ തുടങ്ങുമ്പോൾ അടുത്ത നിമിഷത്തിൽ പ്രലോഭനങ്ങൾ വന്ന് ഈ ദൈവാനുഭവം ഞങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്നു. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ക്രിസ്തു എങ്ങനെയാണ് പ്രലോഭനങ്ങളെ അതിജീവിച്ചത്? മരുഭൂമിയിലെ പരീക്ഷ നമുക്കറിയാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4, ക്രിസ്തു വചനങ്ങൾ പറഞ്ഞാണ് തൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിച്ചത്. ഇനിയും കുരിശിലെ അവസാനത്തെ സമയങ്ങളിൽ നിങ്ങളൊന്ന് നോക്കിയേ, തൻ്റെ വേദനകളെ അവൻ അതിജീവിച്ചത് വചനങ്ങൾ പറഞ്ഞാണ്. സങ്കീർത്തന പുസ്തകം 119:11 കർത്താവേ, അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കാൻ അങ്ങയുടെ വചനങ്ങൾ ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. അതേ, പ്രിയമുള്ളവരെ, തിന്മ ചെയ്യാതിരിക്കാൻ പറ്റിയ ഏറ്റവും എളുപ്പവഴി തിരുവചനം പഠിക്കുക, ആ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നതാണ്. തിരുവചനത്തിലൂടെ ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഈ നിമിഷം ആശംസിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ നാം ക്രിസ്തുവിനെ കണ്ടെത്തേണ്ട, ക്രിസ്തുവിനെ അനുഭവിക്കേണ്ട മൂന്നാമത്തെ വഴി അത് തിരുസഭയാണ്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 16:14 തിരുവചനങ്ങൾ, ഈശോ മരിച്ച് അടക്കം ചെയ്ത് ഉദ്ധാനം ചെയ്ത ആ സമയം മുതൽ ക്രിസ്തു ശിഷ്യന്മാരുടെ ഇടയിലാണ് പ്രത്യക്ഷപ്പെട്ടത്. ശിഷ്യന്മാരിലൂടെയാണ് ക്രിസ്തു ഈ ലോകത്ത് പ്രഘോഷിക്കപ്പെട്ടത്. ശിഷ്യന്മാരിലൂടെയാണ് ക്രിസ്തു അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത്. ഈ ശിഷ്യന്മാരുടെ കൂട്ടായ്മയുടെ പാരമ്പര്യമായ തിരുസഭയിലൂടെയാണ് നാം ഇന്ന് ക്രിസ്തുവിനെ കണ്ടെത്തേണ്ടതും ക്രിസ്തുവിനെ അനുഭവിക്കേണ്ടതും. ഈ കൂട്ടായ്മയിൽ വളർന്ന്, തിരുസഭയുടെ ഈ ചൈതന്യമാകുന്ന കൂട്ടായ്മയിൽ വളർന്ന് ക്രിസ്തു അനുഭവം സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിനെ കണ്ടെത്തേണ്ട നാലാമത്തെ വഴി അത് ജപമാലയാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19:27 തിരുവചനങ്ങൾ, കുരിശിൽ കടന്നുകൊണ്ട് അവൻ നമുക്ക് സമ്മാനമായി നൽകിയതാണ് നമ്മുടെ അമ്മയെ, പരിശുദ്ധ അമ്മയെ. ആ പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള പ്രാർത്ഥനയാണ് ജപമാല. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയോടുള്ള പ്രാർത്ഥനയാണ് ജപമാല. ജപമാല പ്രാർത്ഥനയിലെ ഓരോ പ്രാർത്ഥനകൾ നിങ്ങൾ എടുത്തു നോക്കി, വചനാധിഷ്ഠിതമല്ലേ? പറയുമുള്ളവരെ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന ഈശോ നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന അത് വചനം തന്നെയാണ്. വിശ്വാസ പ്രമാണം എന്നുള്ള പ്രാർത്ഥന അത് സഭയുടെ പ്രാർത്ഥനയാണ്. പറയുമുള്ളവരെ, അങ്ങനെ വചനാധിഷ്ഠിതമായ ഈ പ്രാർത്ഥന പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ ഉരുവിടുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുണ്ടാകുന്നു, ദൈവാനുഭവത്തിലേക്ക് നമ്മളും കടന്നു വരുന്നു. ഇത്തരത്തിൽ ഈ നാല് വഴികളിലൂടെ ക്രിസ്തുവിനെ സ്വന്തമാക്കി, ക്രിസ്തുവിൻ്റെ അനുഭവത്തിൽ നിറഞ്ഞ് വിശ്വാസ പരിശീലനം നടത്തി, ഒരു വിശ്വാസ പരിശീലനത്തിലൂടെ ഒരു പുതിയ തലമുറയെ, ക്രിസ്തുവിൻ്റെ അനുഭവം സ്വന്തമാക്കിയ ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുവാൻ നമുക്ക് സാധിക്കണം. ഭാവിയിൽ നാം പഠിപ്പിച്ച മക്കൾ നമ്മെ നോക്കി ഇങ്ങനെ പറയട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4:42 തിരുവചനങ്ങൾ, ഇനി മുതൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങളുടെ വാക്കുമൂലമല്ല, കാരണം ഞങ്ങൾ തന്നെ നേരിട്ട് ശ്രമിക്കുകയും ഇവനാണ് ലോകരക്ഷകനെന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ദൈവാനുഭവത്തിലൂടെ നിറഞ്ഞ് ഒരു പുതിയ തലമുറയ്ക്ക് വാർത്തെടുക്കുവാൻ, ക്രിസ്തുവിൻ്റെ അനുഭവം സ്വന്തമാക്കിയ ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.